നമസ്കാരം താനൂർ ബോട്ട് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ തങ്ങളുടെ പ്രിയ കൂട്ടുകാരെ അനുസ്മരിച്ച് ബിഇ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം പ്ലസ് ടു കൊമേഴ്സിന് പഠിച്ചിരുന്ന അസ്നാ കെ പ്ലസ് വൺ സയൻസ് വിഷയത്തിൽ പഠിച്ചിരുന്ന ഷംന കെ എട്ടാം ക്ലാസിൽ പഠിച്ചിരുന്ന ഷഫ്ല എന്നീ മൂന്ന് വിദ്യാർത്ഥികളെയാണ് പി ടി ഐ അനുസ്മരിച്ചത് അവധിക്കാലം കഴിഞ്ഞതറിയാതെ അവർ ഇപ്പോഴും നിത്യനിദ്രയിലാണ് അവധിക്ക് ശേഷം ഇന്നാണ് സ്കൂളുകൾ തുറന്നത് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പഴയ കാലിക്കൂട്ടുകാരെ വീണ്ടും തിരയുമ്പോൾ പരപ്പനങ്ങാടി നഗരസഭയിലെ വിവിധ സ്കൂളുകളിലെ പത്ത് വിദ്യാർത്ഥികളാണ് ഇന്ന് മണ്ണിൽ നിത്യനിദ്രയിലുള്ളത് അവധിക്കാലത്ത് സന്തോഷ നിമിഷങ്ങൾ ചെലവഴിക്കാൻ താനൂർ തൂവൽ തീരത്ത് നിന്നും ബോട്ടിൽ കയറിയ പത്ത് മക്കളാണ് നാടിനെ കണ്ണീരോർമയായത് നാടിനെ നടുക്കിയ താനൂർ പൂരപ്പുഴയിലെ ബോട്ട് ദുരന്തതിൽ ഒരു കുടുംബത്തിലെ ഒൻപത് പേരടക്കം പത്തൊൻപത് പരപ്പനങ്ങാടി സ്വദേശികളാണ് അന്ത്യയാത്രയായത് പുത്തൻ യൂണിഫോമും ബാഗും കുടയുമായി കുട്ടികളെ സ്കൂളിലേക്ക് യാത്ര അയക്കേണ്ടിയിരുന്ന പുത്തൻ കടപ്പുറത്തെ കുന്നുമൽ സൈതലവയുടെ കുടുംബവും ഇന്ന് ശോകമുഖമാണ് ഇവരുടെ മക്കളായ പരപ്പനങ്ങാടി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി അസ്ന ഇതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഷംന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഫ്ല ചിറമംഗലം നെടുവ സൗത്ത് എ എൽ പി എം സ്കൂൾ വിദ്യാർത്ഥിനി ദിൽന സൈതളവിയുടെ സഹോദരൻ സിറാജിന്റെ മക്കളായ പരപ്പനങ്ങാടി ജി എം എൽ പി സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി സഹറ ഫാത്തിമ റുഷ്ദ കുന്നുമൽ ജാബിറിന്റെ മകൻ ജറിർ എന്നീ കുരുന്നുകളായിരുന്നു ഇന്ന് സ്കൂളിലേക്ക് കൈവീശി യാത്ര പറഞ്ഞു പോകേണ്ടിയിരുന്നത് ഇവരുടെ ഓർമ്മകൾ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും കണ്ണിൽ നനവു പടർത്തുകയാണ് നാലു പേർ മരിച്ച ചെട്ടിപ്പടിയിലെ ആയിഷാബിയുടെ മക്കളിൽ ഇനി രണ്ട് മക്കൾ മാത്രമാണ് ബാക്കിയുള്ളത് വെട്ടിക്കുത്തി വീട്ടിൽ സൈനുൽ ആബിദിന്റെയും ആയിഷാബിയുടെയും മക്കളായ ആദില ഷെറിൻ പത്താം ക്ലാസ് അരിയല്ലൂർ എം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ മികച്ച വോളിബോൾ പ്ലെയറും കൂടിയായിരുന്നു ചെട്ടിപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുഹമ്മദ് അദ്നാനും ഈ ഇക്കൊല്ലം ആദ്യമായി സ്കൂളിൽ പോകേണ്ടിയിരുന്ന അദ്നാന്റെ അനിയൻ മുഹമ്മദ് അർഷാനും ഇല്ലാത്ത പ്രവേശനോത്സവം സഹപാഠികൾക്കും പ്രിയ അധ്യാപകർക്കും നൊമ്പര സ്മരണകളാണ് ഉള്ളത്